കാറ്റ് വിതച്ചവർ കൊടുങ്കാറ്റ് കൊയ്യുന്നു എന്ന് പഴമൊഴിയുണ്ട് പക്ഷെ ദില്ലിയിൽ ഇപ്പോൾ അതാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം വടക്കിഴക്കൻ ദില്ലിയിലുണ്ടായ സംഘർഷം വ്യാപിക്കുകയാണ് ഇതുവരെ ഒൻപത് പേരാണ് മരണപ്പെട്ടത് അതിൽ ഒരാൾ പോലീസ് കോൺസ്റ്റബിളാണ് പോലീസുകാരനെ കൊലപ്പെടുത്തിയ കേസിൽ മുപ്പത്തി മൂന്ന് കാരനായ ഷാരൂഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പത്തിടങ്ങൾക്ക് പുറമെ നാലിടങ്ങളിൽ കൂടി നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു മഹാരാഷ്ട്രയിലും യു പിയിലും പോലീസ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ദില്ലിയിൽ മൌജാപൂരിൽ വീടുകൾക്കും കടകൾക്കും വ്യാപകമായി തന്നെ അക്രമകാരികൾ തീയിട്ടു അനവധി സ്വകാര്യ സർക്കാർ വാഹനങ്ങൾക്കും അക്രമികൾ നശിപ്പിക്കുകയും തീടുകയും ചെയ്തിട്ടുണ്ട് വാഹനങ്ങളിൽ യാത്ര ചെയ്തവരെ പുറത്തിറക്കി മർദ്ദിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ദില്ലിയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ദില്ലി പരിസ്ഥിതി മന്ത്രി ഗോപാൽ റോയ് ഇന്നലെ അർദ്ധരാത്രി ദില്ലി ലഫ്റ്റനന്റ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി സീലാപൂർ യമുനാവിഹാർ എന്നിവിടങ്ങളിൽ കൂടി ഇന്നലെ അർദ്ധരാത്രി മുതൽ അക്രമങ്ങൾ അരങ്ങേറി ഇന്നലെ രാത്രിയോടെ സിആർ പി എഫ് ഫ്ളാഗ് മാർച്ച് നടത്തി രണ്ട് കമ്പനി ദ്രുത കർമ്മസേനകളെയും നിയോഗിച്ചിട്ടുണ്ട് കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ്ബല്ല അറിയിച്ചു പൗരത്വ ബില്ലിനെ അനുകൂലിച്ചും എതിർത്തും പ്രകടനം നടത്തിയവർ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ട്രംപ് ഇന്ത്യ വിട്ടാൽ റോഡടക്കമുള്ള സമരങ്ങളെ തങ്ങൾ ഒഴിപ്പിക്കുമെന്ന ബി ജെ പി നേതാവ് കപിൽ മിശ്ര നേരത്തെ പറഞ്ഞിരുന്നു ഇതാണ് അക്രമത്തിന് കാരണമെന്ന് എതിർവിഭാഗം ആരോപിക്കുന്നു ഇതിനിടയിൽ സംഘർഷത്തെ തുടർന്ന് പ്രകടനമായെത്തിയ ജാമ്യ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതിനിടയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടിയന്തര യോഗം വിളിച്ചു ആഭ്യന്തര സെക്രട്ടറി അജയ്കുമാർ ഭല്ല ലഫ്റ്റനന്റ് ഗവർണർ ദില്ലി പോലീസ് കമ്മീഷണർ അമൂല്യ പട്നായിക് എന്നിവർ പങ്കെടുത്തു ട്രംപിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ തന്നെ നടക്കുന്ന ഇത്തരം സംഭവങ്ങളെ കേന്ദ്രം ഗൌരവമായാണ് കാണുന്നത് വർഗീയ കലാപങ്ങളുടെ മുൻകാല ചരിത്രമുള്ള ദില്ലിയിൽ വടക്കുകിഴക്കൻ ജില്ലകൾ ഭീതിയുടെ നിഴലിലാണ് ട്രംപിന്റെ ഇന്ത്യ സന്ദർശനം തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷാ ചുമതലയുടെ മേൽനോട്ടം അമിത്ഷാ നേരിട്ട് ഏറ്റെടുത്തു ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ പൗരത്വത്തിൻ്റെ പേരിലല്ല എന്നതും ശ്രദ്ധേയമാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമായി മാറിയിരിക്കുകയാണ് ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കാൻ സാധ്യതയുണ്ടായെന്ന ഇൻ്റലിജൻസ് കേന്ദ്രങ്ങളും കരുതുന്നത് ഇനി അത്തരത്തിലുള്ള ഒരു സംഘർഷമുണ്ടായാൽ അതിന്റെ പരിണിത ഫലം വളരെ വലുതായിരിക്കുമെന്ന് സൂചനയുണ്ട് അതിനാൽ പോലീസ് അതീവ ജാഗ്രതയിലാണ് അനവധി വർഗീയ സംഘർഷങ്ങൾ കണ്ട നാടാണ് ഉത്തരേന്ത്യ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ തീപ്പൊരുമതി കത്തിപ്പടരാനും ആളിക്കത്താനും മാത്രവുമല്ല ആ നൂറ്റി അൻപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് അക്രമ സംഭവങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡൽഹി സന്ദർശനം നടത്തുന്നതിനിടെ സംഘർഷം നിലനിൽക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കനത്ത തലവേദനയാണ് സൃഷ്ടിക്കുന്നത് സംഘർഷം ഇന്നും ചിലയിടങ്ങളിൽ കല്ലേറുണ്ടായതായ റിപ്പോർട്ടുകളുണ്ട് ഇതിനിടെ ഏതു പ്രശ്നത്തെക്കുറിച്ചും ചർച്ച ചെയ്യാൻ സന്നദ്ധത അറിയിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ജി കിഷൻ റെഡ്ഡി രംഗത്തെത്തി അമേരിക്കൻ പ്രസിഡന്റ് ഇന്ന് ഡൽഹിയിലുണ്ട് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ സാധിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ ബഹുമാനത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ് കിഷൻ റെഡ്ഡി പറഞ്ഞു അതേസമയം അക്രമത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് മാസത്തോളം സമാധാനപരമായ സമരങ്ങൾക്ക് സർക്കാർ അവസരം നൽകി എന്നാൽ അക്രമം അനുവദിക്കാനാകില്ല അക്രമം ആസൂത്രിതമാണ് ആരും ആരുടെയും രാജ്യത്ത് നിന്ന് പുറത്തു പോകുന്നില്ല പ്രതിപക്ഷം തെറ്റായ പ്രചരണമാണ് നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പത്തിടത്താണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത് അഞ്ച് മെട്രോ സ്റ്റേഷനുകളും അടച്ചിട്ടിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ ബാവൂർ ബ്രഹ്മപുരി ഏരിയയിലാണ് ആക്രമികൾ പ്രതിഷേധക്കാർക്ക് നേരെ കല്ലറിഞ്ഞത് സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത മേഖലയിൽ കൂടുതൽ പോലീസ് അർദ്ധ സൈനിക സേനാ വിഭാഗങ്ങളെ വിന്യസിപ്പിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ കല്ലേർ നടന്ന ബ്രഹ്മപുരിയിൽ പോലീസ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും ഫ്ലാഗ് മാർച്ച് നടത്തി ബ്രഹ്മപുരിയിൽ നിന്ന് ഉപയോഗിച്ച രണ്ട് വെടിയുണ്ടകളുടെ ഷെൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് കണ്ടെത്തി സ്ഥലത്ത് വെടിവയ്പുണ്ടായത് അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു അതേസമയം ഡൽഹിയിലെയും ജാഫറാബാദിലും ചാത്ബാഗിലും കലാപത്തിന് ആഹ്വാനം ചെയ്ത ബി ജെ പി മുൻ എം എൽ എ വിദ്വേഷ പ്രചാരണ നേതാവുമായ കപിൽ മിശ്രയ്ക്കെതിരെ പരാതി ലഭിച്ചിട്ടുണ്ട് ജാമ്യ കോർഡിനേഷൻ കമ്മിറ്റിയാണ് പരാതി നൽകിയത് കപിൽ മിശ്രയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പരാതിയിൽ ആവശ്യം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്യുന്നവർക്ക് കപിൽ മിശ്ര അന്ത്യശാസ്ത്രം നൽകുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു ഞായറാഴ്ച ജാഫറാബാദിൽ സ്ത്രീകൾ നടത്തിവിടുന്ന സംഭവത്തിലേക്ക് അക്രമോത്സൃക്തരായ ഒരു സംഘത്തെ നയിച്ച് കപിൽ മിശ്ര എത്തിയതാണ് സംഘർഷത്തിന് തുടക്കമിട്ടത്